നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ടുക്സ്മാനിയ എന്ന് പറയുന്ന നമ്മുടെ മെന്റലിസം ശേഷിയുമായി ബന്ധപ്പെട്ട തിരക്കുകളൊക്കെ ആയിരുന്നു. ആ സമയത്താണ് കടൽ പശു എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങൾ വഴി ഒരു വീഡിയോ പ്രചരിക്കുന്നതായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് പറഞ്ഞത്. ഇതാണ് ആ വീഡിയോ. കേരളത്തിൽ കടൽ പശു എന്ന പേരിലാണ് പ്രചരിക്കുന്നതെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ മറ്റു പല പേരുകളിലും അല്ലെങ്കിൽ മറ്റു പല റൈറ്റപ്പുകളോടുകൂടി ഇത് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിളിൽ സീക്കവ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ ആണ് ഇപ്പോൾ ധാരാളമായിട്ട് ഇപ്പോൾ നമുക്ക് റിസൾട്ടായിട്ട് വരുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള സീക്കവ് എന്ന് പറയുന്നത് ഇതാണ്. എന്നാലിപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതായത് സീലിൻ്റെ ഉടലും പശുവിൻ്റെ തലയും അതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമാണ്. പക്ഷേ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇത് സത്യമാണ് എന്ന് കരുതി പ്രചരിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം ഇത്രയും പോലും പെർഫെക്ഷൻ ഇല്ലാത്ത പല കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വീഡിയോകളും ഷെയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുമ്പോൾ ഇത് റിയൽ ആണ് എന്ന് അവർക്ക് തോന്നുകയാണ്. അപ്പോൾ കടൽ പശു എന്ന പേരിൽ നമ്മുടെ കേരളത്തിൽ ഇത് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ വേണമെങ്കിൽ ഇതാ ഈ വീഡിയോ നമുക്കൊന്ന് പ്രചരിപ്പിക്കാം. കടൽ കടുവ എന്ന പേരിൽ ഇതും അതേ രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത്തരത്തിലുള്ള ധാരാളം ക്രിയേഷനുകൾ ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും. വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ക്രിയേഷനുകളൊക്കെ നടത്തുന്നത് കൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള വീഡിയോകൾ ധാരാളമായിട്ട് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരിക്കൽ കൂടെ ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു പരിശോധനയൊക്കെ നടത്തിയതിന് ശേഷം മാത്രം ഒന്ന് ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. അതല്ലാതെ ഈ വിഷയത്തിൽ മറ്റൊന്നും നമുക്ക് പറയാനില്ല. എന്നാലും ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ യഥാർത്ഥത്തിൽ ഒരു ജീവിയുടേതല്ല, അത് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. യഥാർത്ഥത്തിലുള്ള കടൽ പശു എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പോൾ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിൻ്റെയും ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടെ. അതായത് ഈ വരുന്ന ജൂലൈ 20-ാം തീയതി ആലുവ UC കോളേജിനകത്തുള്ള സെമിനാർ ഹാളിൽ ടുക്സ്മാനിയ എന്ന് പറയുന്ന എൻ്റെ മെൻ്റലിസം ഷോ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. 2 ഷോകളാണ് അന്നേ ദിവസമുള്ളത്. രാവിലെ 11 മണിക്കും ഉച്ചയ്ക്ക് 3 മണിക്കും. അപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ എൻട്രി ടിക്കറ്റ് നേടുന്നതിന് വേണ്ടി താഴെ കാണുന്ന ഈ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഡേറ്റും പ്ലേസും മറക്കണ്ട. ജൂലൈ 20-ാം തീയതി ആലുവ UC കോളേജിനകത്തുള്ള സെമിനാർ ഹാളിൽ ടുക്സ്മാനിയ മെൻ്റലിസം ഷോ.